കൊടകരയിൽ പത്തംഗ കവർച്ചാ സംഘം തട്ടിയെടുത്ത് മറഞ്ഞുപോയ കോടികളിലേക്ക് ബി ജെ പി ബാന്ധവം വിളക്കിച്ചേർത്താണ് പോലീസ് കുറ്റപത്രം. ബി ജെ പിയുടെ തൃശൂർ ഓഫീസിൽ പണം ചാക്കിൽ കെട്ടി സൂക്ഷിച്ചുവെന്ന ആരോപണ ഭൂതം ചാക്ക് തുറന്ന് വെളിയിൽ ചാടിയതിന്റെ അങ്കലാപ്പുണ്ടെങ്കിലും ബി ജെ പി അത്രമേൽ ഭയന്നിട്ടുണ്ടോ? മുഷ്ടിക്കുള്ളിൽ പതുങ്ങിയിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കിളിക്കുഞ്ഞ് കൊത്തില്ല എന്ന ഉറപ്പുള്ളതാണോ ബി ജെ പിയുടെ ബലം? ഉൾപാർട്ടി പോരിന്റെ പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ഭയം ബി ജെ പിക്കുണ്ടോ? പൊട്ടിത്തെറിയുടെ സൂചനകളുമായി ശോഭാ സുരേന്ദ്രനും രംഗത്തെത്തിയിട്ടുണ്ട്. തുടരന്വേഷണവും ഇപ്പോഴത്തെ കോലാഹലവുമെല്ലാം തിരഞ്ഞെടുപ്പെടുത്തിയിരിക്കെയുള്ള പ്രഹസനം മാത്രമെന്നും ആരോപണം. കൊടകരയെന്നല്ല, ഏത് കേസിലും അന്വേഷണ സംഘത്തിന് തുടരന്വേഷണത്തിന് അനുമതി തേടി കോടതിയിലെത്താം. കേസിന് ബലമേകുന്ന കൂടുതൽ തെളിവുകൾ, സാക്ഷിമൊഴികൾ എല്ലാം ഉണ്ടെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണമെന്ന് മാത്രം. കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിൽ തുടരന്വേഷണം മുൻപ് കേസ് അന്വേഷിച്ച സംഘം വീണ്ടും ഏറ്റെടുക്കുമെന്നാണ് പ്രഖ്യാപനം. കേസിൽ നേരത്തെ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നതാണ്. കൊടകരയിൽ കവർന്ന കള്ളപ്പണം ബി ജെ പിയുടേതെന്നാണ് കുറ്റപത്രം. കോഴിക്കോട്ടുകാരൻ ധർമ്മരാജൻ കള്ളപ്പണ ഏജന്റാണെന്നും ബി ജെ പി നേതാക്കളുടെ വലങ്കയെന്നും കുറ്റപത്രം. ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായി അടുത്ത ബന്ധമെന്ന് ധർമ്മരാജൻ മൊഴി നൽകിയെന്നും പോലീസ് വാദിക്കുന്നു. കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിൽ നേരത്തെ തന്നെ സതീശന്റെ മൊഴിയെടുത്തിരുന്നു. അന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ വെളിപ്പെടുത്തി. പ്രത്യേകിച്ച് കള്ളപ്പണം ബി ജെ പി ഓഫീസിൽ ചാക്കിലാക്കി സൂക്ഷിച്ചെന്ന വെളിപ്പെടുത്തൽ. കോഴിക്കോട്ടെ കള്ളപ്പണ ഇടപാടുകാരൻ ധർമ്മരാജനും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും തമ്മിലുള്ള ബന്ധം പോലീസിന്റെ കുറ്റപത്രത്തിലുണ്ട്. ധർമ്മരാജന്റെ മൊഴിയിലും ഇക്കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. കുറ്റപത്രത്തിന്റെ പകർപ്പും ധർമ്മരാജന്റെ മൊഴിയും പുറത്തുവന്നതോടെ ബി ജെ പി കൂടുതൽ പ്രതിരോധത്തിലായി. സാമ്പത്തിക തിരിമറിയിൽ പുറത്താക്കിയെന്ന് സതീശനെതിരെ ബി ജെ പി പ്രസ്താവന നടത്തിയിരുന്നു. ബസ് ഡ്രൈവറായിരുന്നപ്പോൾ കളഞ്ഞു കിട്ടിയ 2 ലക്ഷം രൂപ ഉടമയ്ക്ക് തിരിച്ചു നൽകിയ പഴയ പത്രവാർത്ത ഷെയർ ചെയ്തായിരുന്നു സതീശന്റെ മറുപടി. ഞാനിപ്പോ ഈ ഫോട്ടോസ് ഇട്ടത് എന്തിനാന്നറിയില്ലേ? ഈ ഫോട്ടോസ് ഇട്ടത് ഞാന് സാമ്പത്തിക തിരിമറി നടത്തി എന്നാണല്ലോ പറഞ്ഞത്. അപ്പം ഞാൻ ബസ്സിൽ ജോലി ചെയ്യുമ്പോൾ പോലും കിട്ടിയ പണം ഉടമസ്ഥനെ തിരിച്ചേൽപ്പിച്ചിട്ട് സത്യസന്ധത കാണിച്ചിട്ടുള്ളതാണെന്നുള്ളതിൻ്റെയാണ് ഈ ഫോട്ടോ. കൊടുങ്ങല്ലൂർ DYSP വി കെ രാജുവിൻ്റെ നേതൃത്വത്തിലാകും തുടരന്വേഷണം. കൊടകര കുഴൽപ്പണ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനും വി കെ രാജു ആയിരുന്നു. കൊടകര കേസ് ഇരിങ്ങാലക്കുട സെഷൻസ് കോടതിയുടെ പരിഗണനയിലാണ്. കുറ്റപത്രം പോലീസ് സമർപ്പിച്ചിട്ട് 3 വർഷമായി. ഇനി ഈ കേസിനൊപ്പം ചേർക്കാവുന്ന സതീശന്റെ മൊഴിയെടുക്കാൻ കോടതിയുടെ കൂടി അനുമതി വാങ്ങും. തുടരന്വേഷണത്തിന് നിയമസാധുതയുണ്ടെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് NK ഉണ്ണികൃഷ്ണൻ. കേരള പോലീസ് അന്വേഷിച്ചിട്ടുള്ളത് ഇതിൽ കവർച്ചയുടെ ഭാഗമാണ്. ഈ പണം കൊണ്ടുപോകുന്ന വഴിക്ക് കവർച്ച ചെയ്യപ്പെട്ടു. ആ കവർച്ച ഒരു ഡെക്കോയിറ്റ് എന്നുള്ള നിലയ്ക്കാണ് അന്വേഷിച്ചിരിക്കുന്നത്. അതിൽ ആ ഡെക്കോയിറ്റിൽ ഏർപ്പെട്ട ആൾക്കാരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർ. ബാക്കിയുള്ള ആൾക്കാർ പണം ഡീൽ ചെയ്ത ആൾക്കാരുടെ അതിൽ സാക്ഷികളായിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റേറ്റ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തിൻ്റെ പരിധി അത്രേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് PML ആക്ട് പ്രകാരം ED. അവിടെയാണ് പ്രശ്നം. ഉപതെരഞ്ഞെടുപ്പിന്റെ വക്കിലെത്തി നിൽക്കെ കൊടകര കുഴൽപ്പണക്കേസിൽ അപ്രതീക്ഷിതമായി വന്ന വെളിപ്പെടുത്തലും തുടരന്വേഷണവുമെല്ലാം അത്ര നിഷ്കളങ്കമെന്നും സ്വതന്ത്രമെന്നും കരുതാനാകില്ലെന്നതാണ് വാസ്തവം. കാരണം കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ്. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ അടക്കം നടക്കുന്ന ക്രമക്കേടുകളിൽ താമസം വിന പ്രാഥമികാന്വേഷണവും കേസ് രജിസ്റ്റർ ചെയ്യലുമെല്ലാമായി സജീവമാകുന്ന കേന്ദ്ര ഏജൻസികൾ കഴിഞ്ഞ 3 വർഷമായി കൊടകര കള്ളപ്പണ ഇടപാടും കവർച്ചയുമെല്ലാം അറിഞ്ഞമട്ടില്ല. സ്ഥലം ഇടപാടിനായി കൊണ്ടുപോയ 25 ലക്ഷം രൂപ കവർന്നുവെന്ന പരാതിയിൽ നിന്ന് 3.5 കോടിയുടെ കവർച്ചയും മൊഴികളിലെ വിവരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലേക്കൊഴുകിയ 41.5 കോടിയുടെ വിവരങ്ങളുമെല്ലാം അന്വേഷണ സംഘം ക്രോഡീകരിച്ചു. BJPയുടെ ബന്ധവും മൊഴികളിൽ നിന്ന് വെളിവായി. അന്വേഷണ പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങൾ റിപ്പോർട്ടായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചു. എന്തെങ്കിലും നടന്നതായി ഇതുവരെ ആർക്കും അറിവില്ല. തിരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കള്ളപ്പണം ഒഴുകുന്നത് തടയാൻ ആദായനികുതി വകുപ്പടക്കം വിവിധ കേന്ദ്ര ഏജൻസികൾ സംയുക്ത പരിശോധനയുമായി വഴിയിലിറങ്ങും. കണ്ണിൽ കാണുന്ന വാഹനങ്ങളിലും ചെക്ക് പോസ്റ്റുകളിലുമെല്ലാം പരിശോധന നടത്തും. ഈ കാലയളവിൽ അനധികൃതമായി കൈകാര്യം ചെയ്യുന്ന പണം പിടിച്ചാൽ ആദായ നികുതി വകുപ്പിനെ അറിയിക്കണം. അവർ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആദായ നികുതി വകുപ്പ് വിളിച്ച വാർത്താസമ്മേളനത്തിലും കൊടകര കുഴൽപ്പണക്കേസിൽ ചോദ്യമുയർന്നു. പണം പിടിച്ചുവെന്നത് കിംവദന്തി മാത്രമെന്നായിരുന്നു പ്രതികരണം. ഐ ആം അവെയർ ഓഫ് ദിസ് കേസ്. ഐ ആം ഓൾസോ അവെയർ ദാറ്റ് ദേർ വാസ് നോ ക്യാഷ് സീസർ ഇൻ ദിസ് കേസ്. ദേർ വാസ് നോ ക്യാഷ് ആക്ച്വലി. വി ഓൺലി ഹേർഡ് ദാറ്റ് ദേർ വാസ് ക്യാഷ് കം, ദേർ വാസ് സം സ്റ്റീലിംഗ്, ദേർ വാസ് സം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ. But as far as we are concerned, no cash was seized by us because no cash was brought to our notice that cash has been seized by the police.
we had received some information, but as I said, this was all hearsay because somebody said something and there was no evidence either way. There was no cash seizure to begin with. That's what I'm trying to stress again and again. In our setup, whenever we have a cash seizure in the election, we are talking about use of cash, right? So cash is normally there physically. In this case, no cash seizure was perhaps not made because it was not brought to our notice. കൊടകരയിൽ കവർന്ന പണം അനധികൃതമെന്നതിന് തെളിവുണ്ടെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എൻ കെ ഉണ്ണികൃഷ്ണൻ. ഇ ഡി ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തുവെന്നാണ് അറിവ്. ഇക്കാര്യത്തിൽ ഉറപ്പില്ലെന്നും അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന പണം ആയതിൻ്റെ പേരിലും അനധികൃതമായ പണം ആയതിൻ്റെ പേരിലും ഇലക്ഷൻ കമ്മീഷന്, ഇൻകം ടാക്സ്, ഇ ഡി തുടങ്ങിയ അധികാരികൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി പുതിയ കാര്യങ്ങൾ വെളിച്ചത്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘത്തിന് വേണമെങ്കിൽ അന്വേഷിക്കാം. പുതിയ FIR ആവശ്യമില്ല. പഴയ FIR തുടർച്ചയായിട്ട് ഒരു പുനരന്വേഷണമല്ല, തുടർച്ച അന്വേഷണമാണ്, ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതിന് പുതിയ FIR ആവശ്യമില്ല. അതേസമയം കള്ളപ്പണക്കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി സതീശൻ തിരൂരിന്റെ മൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും 2 ദിവസത്തെ സമയമാണ് സതീശൻ ആവശ്യപ്പെട്ടത്. ആക്രമണ ഭീഷണിയെ തുടർന്ന് സതീശന്റെ വീടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീശന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കേരള പോലീസ് നീങ്ങുന്നത്. മൊഴിയെടുക്കലാണ് ഇതിന്റെ പ്രാരംഭ നടപടിക്രമം. നിലവിൽ ഇരിങ്ങാലക്കുട സെഷൻസ് കോടതിയിൽ കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കുഴൽപ്പണം കവർന്ന 23 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് BJP തിരഞ്ഞെടുപ്പ് പ്രചാരണ ഫണ്ടിലേക്കായി വന്ന 41.5 കോടി രൂപയുടെ ഉറവിടം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് നേരത്തെ കേരള പോലീസ് ED ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ അതിൽ പിന്നീട് അന്വേഷണം ഉണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തിൽ പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. തിരൂർ സതീശൻ അന്ന് കുഴൽപ്പണ കവർച്ചാ സംഘത്തിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ പറയാത്ത പല കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം BJP ഓഫീസിൽ കള്ളപ്പണം സൂക്ഷിച്ചു എന്ന്, അതും ചാക്കിലാക്കിയാണ് സൂക്ഷിച്ചതെന്നുള്ള വെളിപ്പെടുത്തൽ. അപ്പോൾ ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ വന്ന പശ്ചാത്തലത്തിൽ സതീശൻ്റെ മൊഴി എടുത്തില്ലെങ്കിൽ അത് പോലീസിൻ്റെ മീതെ ഒരു അനാവശ്യമായൊരു ആരോപണത്തിന് കാരണമാകും. ഈ പ്രത്യേകിച്ച് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചൂടുപിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തുടരന്വേഷണം എന്നുള്ളത് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തിരൂർ സതീശൻ്റെ മൊഴി എടുക്കുന്നത്. കൊടുങ്ങല്ലൂർ DYSP VK രാജുവാണ് കൊടകര കുഴൽപ്പണ കവർച്ച കേസ് അന്വേഷിച്ചത്. ആ കേസ് അന്വേഷിച്ച അതേ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ തുടരന്വേഷണം നടത്തുന്നത്. അഡ്വക്കേറ്റ് NK ഉണ്ണികൃഷ്ണനാണ് ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമനുസരിച്ച് ഇതിൽ നിയമസാധുതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തുടരന്വേഷണം എന്നുള്ള രീതിയിലേക്ക് കേരള പോലീസ് പോവുകയാണ്. എന്തായിരിക്കും ഈ തുടരന്വേഷണത്തിൻ്റെ ഫലം? കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സതീശൻ്റെ റിപ്പോർട്ട് നൽകാം. അതിനും അപ്പുറത്തേക്ക് കള്ളപ്പണത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുമോ? കേരള പോലീസിലെ ഇതിൽ നിയമവിദഗ്ധരായ ആളുകളും പ്രോസിക്യൂട്ടർമാർ ഉൾപ്പെടെയുള്ളവരോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മാത്രമാണ് അന്വേഷണ പരിധി. കേരള പോലീസിനെ കള്ളപ്പണത്തിൻ്റെ ഉറവിടം കണ്ടെത്താനുള്ള അധികാരമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ കേരള പോലീസ് അന്വേഷണം നടത്തിയാലും അത് ED അന്വേഷണത്തിൽ തട്ടി നിൽക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആണ് പ്രതിക്കൂട്ടി നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കള്ളപ്പണം ഉപയോഗിച്ചു എന്നുള്ള ഒരു ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ കേരള പോലീസ് തന്നെ കുറ്റപത്രത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല 3 വർഷം മുമ്പ് സമർപ്പിച്ച ഈ കുറ്റപത്രത്തിൽ BJP സംസ്ഥാന നേതാക്കൾക്കുൾപ്പെടെ ഈ പ്രത്യേകിച്ച് കോഴിക്കോട് കള്ളപ്പണ ഇടപാടുകാരനായിട്ടുള്ള ധർമ്മരാജനുമായുള്ള ബന്ധം ഊന്നി പറയുന്നുമുണ്ട്. ഇതെല്ലാം തന്നെ ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചൂടുപിടിച്ചിരിക്കുന്ന സമയത്ത് BJP പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കുക, തിരൂർ സതീശൻ്റെ മൊഴിയെടുത്ത് സമർപ്പിക്കുക എന്നുള്ളതാണ്. 2 ദിവസത്തെ സാവകാശം തിരൂർ സതീശൻ പോലീസിനോട് ചോദിച്ചിട്ടുണ്ട്. ഒപ്പം ഇരിങ്ങാലക്കുട സെഷൻസ് കോടതിയിൽ തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ അനുമതി തേടും എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് കൊടകര ദേശീയപാതയിൽ ഒരു കുഴൽപ്പണ കവർച്ച നടക്കുന്നത്. 3.5 കോടി രൂപ അടങ്ങിയ കാറുമായി യുവാക്കൾ പോകുന്ന സമയത്ത് 10 അംഗ ക്രിമിനൽ സംഘം മറ്റൊരു കാറിലെത്തി ഈ കാർ തട്ടിയെടുക്കുകയും ഈ കുഴൽപ്പണം എടുത്ത ശേഷം കാർ ഉപേക്ഷിക്കുകയുമായിരുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത് BJP തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയ തുകയാണെന്ന് മനസ്സിലായത്. അങ്ങനെ പരാതിക്കാരനായ ധർമ്മരാജനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ധർമ്മരാജൻ്റെ മൊഴിയിലാണ് 41.5 കോടി രൂപയുടെ ഇടപാടിന് വേണ്ടി കർണാടകയിൽ നിന്ന് BJP MLA ലഹർസിംഗ് ഉൾപ്പെടെയുള്ള 5 പേർ നൽകിയ പണമാണിതെന്നും ഇത് കേരളത്തിലേക്ക് ഒഴുക്കി എന്നുള്ളതുമാണ്. അപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തലിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ
കൊടകര കുഴൽപ്പണക്കേസ് വീണ്ടും ചർച്ചകളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അന്ന് സമർപ്പിച്ച കുറ്റപത്രമായിക്കോട്ടെ, ധർമ്മരാജൻ്റെ മൊഴിയായിക്കോട്ടെ, ഇതെല്ലാം തന്നെ വീണ്ടും ചർച്ചകളിലേക്ക് വന്നു എന്നുള്ളതാണ് പ്രത്യേകത. സംഭവ വികാസങ്ങൾ ഇങ്ങനെയൊക്കെയെങ്കിലും കൊടകര കുഴൽപ്പണക്കേസ് ബി ജെ പിക്കുള്ളിലുണ്ടാക്കിയ പൊട്ടിത്തെറി ചില്ലറയല്ല. കള്ളപ്പണക്കേസിൽ തന്റെ പേരിൽ എന്തെങ്കിലും തെളിയിച്ചാൽ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സതീശൻ തരൂരിന്റെ ആരോപണത്തിന് പിന്നിൽ എം കെ കണ്ണനും സി പി എമ്മുമാണ്. സതീശന് കേരള ബാങ്കിൽ നിന്ന് ജപ്തി ഭീഷണി ഉണ്ടായിരുന്നുവെന്നും ആ ജപ്തി ഒഴിവാക്കാനാണ് നിലവിലെ വെളിപ്പെടുത്തലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. എം കെ കണ്ണനും സി പി എമ്മും എല്ലാവരും ഉണ്ട്. പിന്നെ സതീശനാണ്, വി ഡി സതീശനാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത്. ആദ്യം തമ്മിൽ അന്തർധാരയാണ്. വി ഡി സതീശൻ ഒരാളെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇതെല്ലാം വാർത്തകളെല്ലാം വന്നത്. ഞാൻ അന്ന് മുതലേ പറയുന്നു, നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും ഈ കയ്യിലേക്ക് ഇതെത്തില്ല. എൻ്റെ കയ്യിലേക്ക്, ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ കയ്യിലേക്ക്, പാർട്ടിയുടെ കയ്യിലേക്ക് ഈ കറയുടെ ഒരു ചെളി തെറിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അന്ന് പൊതുജീവിതം അവസാനിപ്പിക്കുക. സതീശന്റെ വെളിപ്പെടുത്തലിന് പിന്നിൽ താനെന്ന പ്രചാരണത്തിന് ശോഭാ സുരേന്ദ്രൻ തുടക്കത്തിലെ തടയിടുന്നു. ബി ജെ പി ഓഫീസിൽ നിന്ന് പുറത്തായ ശേഷം വലിയ തുക ബാങ്കിൽ സതീശൻ അടച്ചെന്നും ശോഭ ആരോപിച്ചു. ഏത് സൊസൈറ്റിയിൽ നിന്നായിരുന്നു തിരൂർ സതീശൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത് ഒന്ന് അന്വേഷിക്കണം. രണ്ട്, ബി ജെ പി ഓഫീസിൽ നിന്ന് പുറത്തായതിന് ശേഷം കഴിഞ്ഞ ഒരു വർഷത്തിനകം സൊസൈറ്റിയിലെ ലോണിലേക്ക് എത്ര ലക്ഷം രൂപയാണ് സതീഷ് അടച്ചിട്ടുള്ളത്? ഈ സതീശന്റെ പിറകിൽ ഞാനാണ് എന്ന് കണ്ടെത്തിയത് എന്ത് മാധ്യമധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തക കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകരുത് എന്ന് ഒന്നാമതായിട്ട് ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, രണ്ടാമതായിട്ട് ആഗ്രഹിക്കുന്നത് ഗോകുലം ഗോപാലൻ, മൂന്നാമതായിട്ട് ആഗ്രഹിക്കുന്നത് എന്റെ കൂടെ പാർട്ടി മാറാൻ വേണ്ടി ഡൽഹി വരെ എത്തിയ രാമനിലയത്തിലെ 101 നമ്പർ മുറിയിൽ താമസിച്ച് ഇ പി ജയരാജൻ. കൊടകര കള്ളപ്പണക്കേസിൽ സതീശൻ തിരൂരിന്റെ നീക്കത്തിന് പിന്നിൽ ശോഭ സുരേന്ദ്രൻ എന്ന കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ. തൃശൂരുകാരൻ എന്ന നിലയിൽ സതീശനെ അറിയാം. സതീശൻ ശോഭയുടെ സന്തത സഹചാരിയാണ്. തൃശൂർ സഹകരണ ബാങ്ക് സതീശന് മാത്രമല്ല ഉന്നത ബി ജെ പി നേതാക്കൾക്കും വായ്പ നൽകിയിട്ടുണ്ടെന്നും കണ്ണൻ തൃശൂരിൽ പറഞ്ഞു. ഈ ശോഭ സുരേന്ദ്രന്റെ ഒരു എ ഡി സി ആണ് ഈ തിരൂർ സതീശൻ. അവരെ വീട് പണിയുടെ മേൽനോട്ടമാണ് വഹിക്കുന്നത് തിരൂർ. അവനങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാമ്പുണ്ടാവും ഇല്ലാതെ പറയോ? അല്ലെങ്കിൽ അവൻ്റെ പേര് ജയിച്ചു കൊടുക്കട്ടെ. അതിനെന്തിനാ എന്നെ വിളിച്ചേക്കരെ? സതീശനല്ലല്ലോ ബി ജെ പിയുടെ ഉന്നതന്മാരായ നേതാക്കന്മാർ വായ്പ എടുത്തിട്ടുണ്ട്. അവിടെ തൃശ്ശൂർ സർവീസ് ബാങ്കിൽ നിന്ന് എത്ര ബി ജെ പി നേതാക്കന്മാരെ പേര് വേണം? ഞാൻ മനസ്സിലാക്കുന്നത് ഈ സതീശൻ ശോഭ സുരേന്ദ്രൻ്റെ സന്തത സഹചാരിയാണ്. സതീശനെ ചോദ്യം ചെയ്യട്ടെ. കുഴൽപ്പണക്കേസ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ക്ഷീണമാകില്ലെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. ഏത് അന്വേഷണം വന്നാലും തിരഞ്ഞെടുപ്പിനെയോ പാർട്ടിയെയോ ബാധിക്കില്ലെന്നും കൃഷ്ണകുമാർ മനോരമ ന്യൂസിനോട് പറഞ്ഞു. കൊടകര അടഞ്ഞ അധ്യായ കൊടകര ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ കൈകൾ പരിശുദ്ധമാണ്. ഇവരന്വേഷിച്ചോട്ടെ എന്ന്, ഇവരെ എത്ര അന്വേഷിച്ചാലും ഇവർക്കൊന്നും കണ്ടെത്താൻ കഴിയില്ല. മഞ്ചേശ്വരം കേസ്, കൊടകര, ഇതെല്ലാം അടഞ്ഞ അധ്യായമാണ്. പാലക്കാട് ഇതൊന്നുമല്ല ചർച്ച. ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കുന്ന ഈ കള്ളപ്പണക്കേസ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് തിളച്ചു മറയുകയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ചേലക്കരയിലെയും പാലക്കാട്ടെയും വയനാട്ടിലെയും എല്ലാം ഉപതെരഞ്ഞെടുപ്പുകളാണ്. ഉപതെരഞ്ഞെടുപ്പുകളുടെ കലാശക്കൂട്ടിലേക്ക് നീങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയൊരു ആരോപണം വീണുകിട്ടിയത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് കൊടുക്കാവുന്ന ഒരു കൊട്ടാണ്. കാരണം കരിവന്നൂർ കേസിലായാലും സഹകരണ ബാങ്ക് വിവിധ ക്രമക്കേടുകൾ, അങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സി പി എമ്മിനെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് നടത്തുന്ന ഈ അന്വേഷണത്തിനിടയ്ക്ക് ബി ജെ പിയുടെ കള്ളപ്പണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നില്ല, ബി ജെ പിയുടെ ചട്ടുകമായി ഇ ഡി മാറുന്നു എന്ന് സി പി എം പലതവണ പറഞ്ഞത് അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു കൊടകര കുഴൽപ്പണക്കേസിൻ്റെ 3 വർഷമായിട്ടും ഇ ഡി അന്വേഷിക്കാത്ത ഈ ഘട്ടം. അപ്പോൾ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇത് വലിയ തോതിൽ പ്രചാരണം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതെന്നാണ്. ബി ജെ പി ഇതിനെ പ്രതിരോധിക്കാൻ ഇതുവരെ വളരെ ശക്തമായൊരു പ്രതിരോധം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. കാരണം ബി ജെ പിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുമായി വന്നിട്ടുള്ളത്. നേരത്തെയാണെങ്കിലും ധർമ്മരാജൻ്റെ മൊഴിയിലൊക്കെ ഈ ബി ജെ പി ബന്ധം പറയുന്നത് കൊണ്ട് തന്നെ ഈ കുഴൽപ്പണക്കേസ് കള്ളപ്പണവുമായി ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരുമ്പോൾ ബി ജെ പിക്ക് അത് പ്രതിരോധിക്കാൻ ഇപ്പോൾ നിലവിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം ബി ജെ പിയുടെ മുതിർന്ന നേതാവ് കൂടിയായ ശോഭാ സുരേന്ദ്രനെ
തിരൂർ സതീശനുമായി ബന്ധമുണ്ടെന്നുള്ള ആരോപണം കോൺഗ്രസ് ഉന്നയിച്ച സമയത്ത് ഇന്ന് ശോഭാ സുരേന്ദ്രൻ അത് കൃത്യമായി അത് ബന്ധമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പ്രത്യേകം എണ്ണി എണ്ണി പറഞ്ഞിരുന്നു. അതായത് തിരൂർ സതീശൻ്റെ ബാങ്ക് വായ്പ സി പി എം ഇടപെട്ടുകൊണ്ട് അത് തിരിച്ചടയ്ക്കാനുള്ള സൗകര്യം ചെയ്തു, അതിൻ്റെ പ്രത്യുപകാരമാണ് തിരൂർ സതീശൻ ചെയ്യുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും എല്ലാം തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ കഴിഞ്ഞൊരാഴ്ച ഈ ഒരാഴ്ചയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി കുഴൽപ്പണക്കേസ് മാറി എന്നുള്ളതാണ്. ഇത് എത്രത്തോളം ഇപ്പോൾ പാലക്കാടാണെങ്കിൽ വളരെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്, ചേലക്കരയിലും ബി ജെ പി കുറേ കൂടി വോട്ട് കൂട്ടാനുള്ള ഒരു ശ്രമം നടത്തുന്നു, അങ്ങനെ വലിയ തോതിൽ തിരഞ്ഞെടുപ്പ് രംഗത്ത് ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് കിട്ടിയ ഒരു തിരിച്ചടിയായി വേണം ഈ കള്ളപ്പണക്കേസിനെ വിലയിരുത്താൻ. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഡീലുണ്ടെന്ന് കോൺഗ്രസ് ആവർത്തിച്ച് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഈയൊരു ഇതിലൊരു തുടരന്വേഷണം പ്രഖ്യാപിച്ചില്ലെങ്കിൽ സി പി എം വീണ്ടും പ്രതിക്കൂട്ടിലാകും. ഈയൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടിയാണ് തുടരന്വേഷണത്തിന് പ്രഖ്യാപിക്കാൻ വേണ്ടി അധികം സമയം വേണ്ടി വന്നില്ല. തിരൂർ സതീശൻ്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ ഡി ജി പിയും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി ഇതിലൊരു തുടരന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി ഈ ഒരു ഡീൽ ഇല്ല എന്ന് തെളിയിക്കാനായിരിക്കും പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ശ്രമം. അപ്പോൾ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായ ഒട്ടേറെ വാദപ്രതിവാദങ്ങൾക്ക് ഈ ഒരു കള്ളപ്പണക്കേസ് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവും പി പി ദേവിയുടെ അറസ്റ്റുമെല്ലാമായി പിടിവിട്ടു നിന്ന സി പി എമ്മിന് തിരഞ്ഞെടുപ്പ് കാലത്ത് കിട്ടിയ പിടിവെള്ളയിൽ പിടിച്ച് ആഞ്ഞു വലിക്കുകയാണ് നേതാക്കളും. കൊടകര കുഴൽപ്പണക്കേസിലെ പുതിയ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി ചിഹ്നം താമര മാറ്റി ചാക്കാക്കണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പരിഹാസം, ഇതും മായക്കാഴ്ചയാണോ എന്ന് നേതാക്കൾ വ്യക്തമാക്കണം. ബി ജെ പിയുടെ ദേശീയ നേതാക്കളുടെ പങ്ക് വ്യക്തമാക്കുന്നതാണ് വെളിപ്പെടുത്തലെന്നും റിയാസ് പറഞ്ഞു. എന്തുകൊണ്ട് ഇ ഡി 3 കൊല്ലം ചില്ലറ കൊല്ലം അന്വേഷിക്കാൻ വേണ്ടി തയ്യാറാകാത്തതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് മുൻ കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരൻ്റെയും ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയുടെയും പ്രസ്താവന. ഇ ഡിയെ വെള്ളപൂശിയാണ്. അതുകൊണ്ട് ബി ജെ പിയുടെ ചിഹ്നം താമര എന്നുള്ളത് മാറ്റി ചാക്കാക്കുന്നതാണ് നല്ലത്. പിന്നെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഇ ഡി 3 കൊല്ലവും ചില്ലറ മാസവും അന്വേഷിക്കാത്തതിനെ കുറിച്ച് എന്തെങ്കിലും മിണ്ടിയോ? ഞാനതാ മുമ്പ് പറഞ്ഞ ഉറക്കത്തിൽ പോലും ബി ജെ പിക്കെതിരെ പിച്ചുംപേയും പറയാതിരിക്കാൻ പ്രത്യേക ഗുളിക കഴിക്കുന്നവരാണ് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഉൾപ്പെട്ട യു ഡി എഫ് നേതാക്കന്മാർ. കള്ളം പറയുന്നതിൽ വി ഡി സതീശനും സുരേഷ് ഗോപിയും തുല്യർ എന്നായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം. പോലീസിന്റെ റിപ്പോർട്ടുണ്ടായിട്ടും കുഴൽപ്പണക്കേസ് ഇ ഡി അന്വേഷിക്കാത്തതിന്റെ കാരണം വ്യക്തമല്ലേ? ഇ ഡിയെ വിശ്വാസമുണ്ടെന്ന് പറയുന്ന തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾ പോലും മിണ്ടുന്നില്ലെന്നും എം പി രാജേഷ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക്, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിയാണല്ലോ ഇ ഡി. അവരെന്താ ഇ ഡിയോട് ആവശ്യപ്പെടാത്തത് ഇത് അന്വേഷിക്കണമെന്ന്? അവരെന്താ മിണ്ടാത്തത്? അല്ല, പ്രതിപക്ഷ നേതാവിന് കള്ളം പറയാൻ ഒരു മടിയില്ല. ഇവരെല്ലാം വാ തുറന്നാൽ കള്ളം പറയുന്നവരാണ്. സുരേഷ് ഗോപി പറഞ്ഞ കള്ളം ഇപ്പോൾ പുറത്തു വന്നല്ലോ. പ്രതിപക്ഷ നേതാവ് പറയുന്നു സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന്. പോലീസ് അയച്ച കത്ത് പുറത്തു വന്നില്ലേ? പോലീസ് അയച്ച കത്തല്ലേ പുറത്തു വന്നത്? എല്ലാ വിഷയത്തിലും അദ്ദേഹം അതേ പറയാറുള്ളൂ. കൊടകര കുഴൽപ്പണക്കേസ് ആവിയായി പോയതിനു പിന്നിൽ മുഖ്യമന്ത്രിയും കെ സുരേന്ദ്രനും തമ്മിലുള്ള ഡീലാണെന്ന് രമേശ് ചെന്നിത്തല മനോരമ ന്യൂസിനോട് പറഞ്ഞു. കേസിലെ പുനരന്വേഷണം എവിടെയും എത്താൻ പോകുന്നില്ലെന്നും ചെന്നിത്തല മുംബൈയിൽ പറഞ്ഞു. ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഡീലിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊടകര കേസ്. കൊടകര കുഴൽപ്പണക്കേസ് ആവിയായി പോയത് മുഖ്യമന്ത്രിയും സുരേന്ദ്രനും തമ്മിലുള്ള ധാരണയാണ്. കേരളത്തിൽ കുറെ നാളുകളായി ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ധാരണ നടക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പുനരന്വേഷണം നടത്തിയാലും ഒന്നും തെളിയാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. കുഴൽപ്പണക്കേസിൽ എന്തെങ്കിലും പുതിയ വലിയ വെളിപ്പെടുത്തലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം. വ്യത്യാസം ഒറ്റക്കാര്യത്തിൽ മാത്രം. പോലീസിന് നൽകിയിരുന്ന മൊഴി സതീശൻ തിരൂർ പുറത്തും പറഞ്ഞു. കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുത്തില്ലെങ്കിൽ പോലീസിന്റെ തുടരന്വേഷണവും ഏതുവരെ പോകും എന്നാണ് ഇനി അറിയേണ്ടത്. അതോ 3 കൊല്ലം ഒന്നും സംഭവിക്കാതിരുന്നതുപോലെ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഈ കോലാഹലവും അവസാനിക്കുമോ? കാത്തിരുന്ന് കാണാം.